അവസാനം കെ സുരേന്ദ്രന്റെ ഭീഷണി ഏറ്റു അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരനെയല്ല കെ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത് സിപിഎംകാരനെയുമല്ല സ്വന്തം ബിജെപിയിലെ നേതാക്കളെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്തുന്ന തന്ത്രം അവസാനം കെ സുരേന്ദ്രൻ പയറ്റി അതിൽ ബിജെപി നേതാക്കൾ വീണു അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും എത്ര രൂപയാണ് ചിലവഴിച്ചത് എന്ന് എത്ര രൂപ പുറത്തു നിന്നും കുഴപ്പണമായി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അത് ഓരോ മണ്ഡലത്തിലും ചിലവഴിച്ചതും അത് ഏറ്റുവാങ്ങിയ ആളെയും അറിയാം എല്ലാ നേതാക്കളും മത്സരിച്ച എല്ലാ നേതാക്കളും പണം പറ്റിയിട്ടുണ്ട് മത്സരിച്ചവർ മാത്രമല്ല മത്സരിക്കാത്തവരും പണം പറ്റിയിട്ടുണ്ട് അവരുടെ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട് ആ കണക്കുകൾ കൃത്യമായി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതാണ് കേന്ദ്രത്തിനും അക്കാര്യം അറിയാം എന്ന് വെച്ചാൽ ബിജെപിയുടെ അഖിലേന്ത്യാ നേതാക്കൾക്കും അക്കാര്യം അറിയാം എന്നെ മാത്രം വേട്ടയാടുകയാണെങ്കിൽ തന്നെ പിന്തുണക്കാൻ ഒരു ബിജെപി നേതാവ് രംഗത്ത് വന്നില്ലെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുവിടും എന്ന ഭീഷണിയിൽ ബിജെപി നേതാക്കൾ വീണു അവസാനം എല്ലാവരും കെ സുരേന്ദ്രനെ പിന്തുണയും പ്രഖ്യാപിച്ച് രംഗത്തെത്തി ഇതാണ് ക്ലൈമാക്സ് കേരളത്തിലേക്ക് വന്നത് 400 കോടി രൂപയാണ് ഈ 400 കോടി രൂപയും ഏറ്റുവാങ്ങിയത് കെ സുരേന്ദ്രൻ മാത്രമല്ല കെ സുരേന്ദ്രനോടൊപ്പമുള്ളവർ കൂടുതൽ തുക ഏറ്റുവാങ്ങി എന്നത് സത്യമാണ് അത് അദ്ദേഹം കരിഞ്ഞു നൽകിയതാണ് എന്നതാണ് വസ്തുത അതിൽ മറ്റു പ്രവർത്തകർക്ക് എന്ന് വെച്ചാൽ കെ സുരേന്ദ്രന്റെ എതിർപക്ഷത്തുള്ളവർക്ക് അതിൽ എതിർപ്പുണ്ട് വിമർശനമുണ്ട് തങ്ങൾക്ക് ആവശ്യമായ പണം കിട്ടിയില്ല തങ്ങൾക്ക് അനുവദിച്ച പണം കിട്ടിയില്ല അതിൽ നിന്ന് ഒരു വിഘതം മറ്റു മണ്ഡലങ്ങളിലേക്ക് കൈമാറി എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് കിട്ടിയ പൈസ മുഴുവൻ എല്ലാ മണ്ഡലത്തിലേക്കും മണ്ഡല സെക്രട്ടറിമാർക്കും സ്ഥാനാർത്ഥികൾക്കും കൈമാറിയോ എന്ന കാര്യവും സംശയമുണ്ട് അതിൽ കെ സുരേന്ദ്രൻ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകും കെ സുരേന്ദ്രന്റെ മകന് അതിലൊരു പങ്ക് കിട്ടിയിട്ടുണ്ടാകും അതുമാത്രമല്ല പണം കടത്തിയ ധർമ്മരാജനെ നിരന്തരമായി കെ സുരേന്ദ്രന്റെ മകൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു വിഘതം അവിടെയും എത്തിയിട്ടുണ്ടാകും അതോടൊപ്പം വി മുരളീധരന്റെ ശിങ്കിടികൾക്കും വിഘതം കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ വിവിധ സ്ഥാനാർത്ഥികൾ ജില്ലാ നേതാക്കൾ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവർക്കൊക്കെ പണം കൃത്യമായും ലഭിച്ചിട്ടുണ്ട് അത് എത്രയാണ് എന്ന് കൃത്യമായ കണക്കുകൾ തൻ്റെ കൈവശമുണ്ട് എന്ന് കെ സുരേന്ദ്രനെ അറിയാം ഏതൊക്കെ മണ്ഡലത്തിൽ എത്ര രൂപ വീതം ചെലവഴിച്ചിട്ടുണ്ട് എന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തെ കെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് അത് എത്രയാണ് എന്ന് കേന്ദ്ര നേതൃത്വം വെളിപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അത് വെളിപ്പെടുത്തില്ല കാരണം കള്ളപ്പണമാണ് ഈ കള്ളപ്പണം എവിടെ നിന്ന് ഇത്രയും കള്ളപ്പണം എവിടെ നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് കിട്ടി എന്നത് അറിയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 1000 കോടി രൂപയാണ് പിടിച്ചെടുത്തത് വിവിധ ഏജൻസികൾ 1000 കോടി രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ എത്ര കോടി രൂപയായിരിക്കും ഒഴുകിയിട്ടുണ്ടാകുക എന്നത് നാം ഒന്ന് മനസ്സിലാക്കണം കേരളത്തിലും ഒഴുകി അതിൻ്റെ വലിയ വിഹിതം അത് ബി ജെ പിയിലൂടെയാണ് എന്ന് മാത്രം ബി ജെ പിയിലൂടെ ഒഴുകിയത് 400 കോടിയാണ് എന്നതാണ് ഇപ്പോഴത്തെ കണക്ക് അത് പോലീസ് കണ്ടെത്തിയ കണക്കാണ് അതിനപ്പുറമായിരിക്കാം ചിലപ്പോൾ എത്തിയുള്ള പണം എ ക്ലാസ് മണ്ഡലത്തിൽ 4 കോടി രൂപ എന്ന നിലയിൽ ബി ക്ലാസ് മണ്ഡലത്തിൽ 2 കോടി രൂപ എന്ന നിലയിൽ സി ക്ലാസ് മണ്ഡലത്തിൽ 1 കോടി രൂപയും ഇങ്ങനെയാണ് ഒന്നാം ഘട്ടമായി എത്തിയത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം അതിനേക്കാളുപരി എത്രയോ പണം വന്നിട്ടുണ്ടാകും എന്നതാണ് കണക്ക് പോലീസിന് കിട്ടിയ പുതിയ കണക്കനുസരിച്ച് തൃശ്ശൂരിലേക്ക് മാത്രം എത്തിയത് 9,80,00,000 രൂപയാണ് ഏകദേശം 10 കോടി രൂപ തൃശ്ശൂർ ജില്ലയിലെ എ ക്ലാസ് മണ്ഡലങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ ആ പണം എത്തിയത് എപ്പോഴാണെന്ന് ഓർക്കണം 2ാം തീയതിയാണ് ഏപ്രിൽ 6-നാണ് തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് 2ാം തീയതിയാണ് ആ പണം എത്തിയത് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിരുന്നു അവസാന ഘട്ടം വോട്ടെടുപ്പ് ദിവസം ചിലവഴിക്കേണ്ട തുകയാണത് അപ്പോൾ അതിനു മുമ്പ് എത്തിയ തുക എത്രയായിരിക്കും അത് നാം അന്വേഷിക്കണം അത് പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുപോരുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും അന്വേഷണം നടക്കട്ടെ ഒരു വലിയ ഐസ് മലയുടെ ഒരു തുമ്പെങ്കിലും പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ബി ജെ പി നേതാക്കൾ ആദ്യം മൗനത്തിലായിരുന്നു ഒന്നും പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല ആർ എസ് എസ് നേതാക്കൾ ആദ്യം മൗനത്തിലായിരുന്നു ആരും ഒന്ന് പ്രതികരിച്ചിരുന്നില്ല രണ്ടാം ഘട്ടത്തിൽ കെ
കെ സുരേന്ദ്രൻ വിഭാഗത്തിലുള്ളവർ പ്രതികരിക്കാൻ രംഗത്തെത്തി. ചാനൽ ചർച്ചകളിൽ അവർ പങ്കെടുത്തു തുടങ്ങി. ആദ്യ ഘട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ ആരും പങ്കെടുത്തിരുന്നില്ല. രണ്ടാം ഘട്ടത്തിൽ പങ്കെടുത്തത് വിവി രാജേഷ് അടക്കമുള്ള കെ സുരേന്ദ്രന്റെ അടുത്ത അനുയായികൾ മാത്രം. പക്ഷേ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം എല്ലാവരും രംഗത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കോർ കമ്മിറ്റി യോഗത്തിൽ കൃത്യമായും കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പണം എവിടെയൊക്കെ ആർക്കൊക്കെ കിട്ടിയെന്ന കാര്യം താൻ വെളിപ്പെടുത്തു. തന്നെ മാത്രം വേട്ടയാടുകയാണെങ്കിൽ ആ ഭീഷണിയിൽ ഇപ്പോൾ ബിജെപി നേതാക്കൾ വീണിരിക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരളത്തിലെ പോലീസ് കൃത്യമായും പക്ഷപാതപരമായി പെരുമാറുന്നു, പക്ഷപാതപരമായാണ് അന്വേഷണം നടക്കുന്നത് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിരോധത്തിന് ബിജെപി നേതാക്കൾ തയ്യാറാകുന്നു എന്ന സൂചനകളാണ് ബിജെപി നേതാക്കളിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്.